ഒരിക്കൽ കൂടെ എല്ലാവർക്കും ആരോഹണംസിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ ഓലൻ. ഒരു സ്ഥലത്ത് ഓലൻ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ മാത്രം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയും പയറും വെച്ചിട്ടാണ്. മറ്റൊരു സ്ഥലത്ത് ഓലൻ ഉണ്ടാക്കുമ്പോൾ അതിൽ മത്തങ്ങ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഉണ്ടാക്കിയാലും ഓലൻ വളരെ ലൈറ്റായതും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കറിയാണ്. എനിക്ക് ഓലൻ ഉണ്ടാക്കുമ്പോൾ ചോറിലേക്ക് ഓലൻ ഒഴിക്കുന്നതിനേക്കാളും ഓലനിലേക്ക് ചോറിട്ട് കഴിക്കുന്ന നല്ല ചൂട് ചോറിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കിവിടെ കുട്ടി കുമ്പളങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ രണ്ടാക്കി മുറിച്ച് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ. അതിനുള്ളിൽ സീഡ് പോർഷനും കൂടെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ മുഴുവൻ കുമ്പളങ്ങ എടുത്തില്ല കേട്ടോ, ഒരു ചെറിയ കഷ്ണം ഇതുപോലത്തെ രണ്ട് കഷ്ണം എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കഷ്ണമാണ് ഞാൻ ഈ ഓലന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാൻ എല്ലാവരും മുറിച്ച് കഴുകിയെടുത്തത്. അതേപോലെ ഞാൻ ഈ ഓലനിലേക്ക് രണ്ട് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്, അത് മുറിച്ചിട്ടിട്ടുണ്ട്. അത്രയും മതി കേട്ടോ, എരിവൊട്ടും ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് ഇട്ടാലും മതി. ഞാനിവിടെ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ വലുതാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറുതാക്കി ചെറുതാക്കിയാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നമുക്ക് കുനുകുനുന്നതിന് അരിഞ്ഞെടുക്കാം കേട്ടോ. അരിയുന്ന സൈസൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ട് അരിയാൻ പറയുന്നത്, അപ്പോൾ കഴിക്കാനും നല്ല സുഖമാണ്, കാണാനും നല്ല ഭംഗിയായിരിക്കും. വലുതാക്കി അരിയാനാലും കുഴപ്പമൊന്നുമില്ല കണ്ടോ. ഞാനിതിപ്പോൾ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. പച്ചമുളകും ഇനി അര ഗ്ലാസ്സിനെങ്കിലും കുറവ് വെള്ളം ഒഴിച്ചിട്ട്, കാരണം കുമ്പളങ്ങയിൽ ഓൾറെഡി വെള്ളമുണ്ട്, അപ്പോൾ അര ഗ്ലാസ്സിനെങ്കിലും കുറവ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു വിസില് കേൾപ്പിച്ചെടുക്കാം. ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതൊന്ന് ഒരു വിസില് കേട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ട തൻപാലും റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഓൾറെഡി പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻ പയറ് 8 മണിക്കൂർ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ കുമ്പളങ്ങ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, വേണമെങ്കിൽ അത് വറ്റിക്കാം. നല്ല കട്ടിപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ വറ്റിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിനി ഓലൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരു കലത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പിടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി ആയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടാലും മതി. പക്ഷെ എനിക്ക് ഈ ഒരു ടേസ്റ്റ് കോക്കനട്ട് മിൽക്കിനോട് ചേരുമുള്ള ആ ഒരു ഫ്ലേവറാണ് നന്നായിട്ട് തോന്നാറ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ഒരുപാട് വറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച പയറ് ഉടയാത്ത കേട്ടോ, രണ്ട് വിസിലാണ് ഞാൻ കേൾപ്പിച്ചത്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കുമ്പളങ്ങയുടെ അളവ് പയറിനേക്കാളും മേലെ നിൽക്കണം, അല്ലെങ്കിൽ പയറിൻ്റെ ടേസ്റ്റ് ആയിരിക്കുള്ളൂ ആ ഓലനു ഫുള്ള്. തൻപാൽ എടുത്ത് വെച്ചത് 1 കപ്പ് ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ തൻപാൽ എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിയായിട്ട് തന്നെ എടുക്കണം കേട്ടോ. 1 പിഞ്ച് കറിവേപ്പില ഇവിടെ ആഡ് ചെയ്യുന്നു. 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് ആ ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു പൊടിക്കൂടെ കൂട്ടിയിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. നമ്മൾ കുമ്പളങ്ങ ആദ്യം വേവിക്കുന്ന സമയത്ത് 2 പാലൊക്കെ എടുത്ത് വെച്ചിട്ട് വേവിക്കുകയാണെന്നെങ്കിൽ തൻപാൽ ഒഴിച്ച് അപ്പം തന്നെ ഓഫ് ചെയ്യായിരുന്നു ഒന്ന് ചൂടാവുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ പാലിലല്ലേ ഇപ്പോൾ തിളപ്പിക്കുന്നത്. അപ്പോൾ ആ ഉപ്പും പാലിൻ്റെ ആ ടേസ്റ്റൊക്കെ പയറിലേക്കും കുമ്പളങ്ങയിലേക്കൊക്കെ നല്ലോണം ഒന്ന് പിടിക്കട്ടെ. ഉപ്പൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഓലൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ കറിവേപ്പില മേലെ ഇടുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി അതിൻ്റെ ആ ഓയിലിൻ്റെയും കോക്കനട്ട് മിൽക്കിൻ്റെയും അതിൽ ആ കുമ്പളങ്ങയുടെ ഒക്കെ ടേസ്റ്റും പച്ചമുളകിൻ്റെ ഒക്കെ മണമൊക്കെ അങ്ങോട്ട് നല്ലോണം ചേർന്നിട്ട് നല്ലൊരു അരോമയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓലൻ കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇരുന്ന് കുറുകിക്കോളും. ഇപ്പോൾ ചൂട്ടോടെ ഞാൻ എടുത്തേക്കണ കാരണം ഇച്ചിരി വാട്ടറി തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ പയറ് ആ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വലിച്ച് ഒന്ന് കുറുകി ഇരുന്ന് സെറ്റായിക്കോളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലൈറ്റായ ഒരു ഫുഡാണല്ലേ ഓലൻ. അപ്പം അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പയറൊക്കെ ഇട്ട് ഓലൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് അതിലേക്ക് ചോറിട്ടെങ്ങാണ്ട് കോരിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും പച്ച വെളിച്ചെണ്ണയുടെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ആ ഒരു അരോമയൊക്കെ പിടിക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്കും.
നിങ്ങൾ ഇതേപോലെ എല്ലാ ഓലൻ ഉണ്ടാക്കണമെങ്കിൽ ഈ പ്രാവശ്യം എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എൻ്റെ ഓലൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.